ആ പ്രയാസം നേരിട്ട സമയത്ത് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അപ്പുറം പൂർത്തിയാക്കി കൊടുക്കുന്നു وأنه خير خلق الله كلهم آبدتند باقي باغم أدو پورتيا كي قدت دي لوغة تند نيداما يمت نبي صلى الله عليه وسلم تنگلان أدو قندان آواجغم برد يود جواب مولا يصلي وسلم دائما أبدا على حبيبك خير الخلق كلهم خير الخلق كلهم ان الله باجغم مُتَّنِ نبي صلى الله عليه وسلم دنگل پورتیاکی کوڑتا باجغمانو അതുകൊണ്ട് قصيدك വലിയ ബഹുമാനമുണ്ട് മഹത്വമുണ്ട് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം കൊടുത്ത ഖസീദയാണത് ലോകം മുഴുവനും ലോകത്തുള്ള സർവ ആശിഖീങ്ങളും പാടുന്നതാണത് അല്ലാഹുവിൻ്റെ ഹബീബായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൻ്റെ സമീപത്ത് വന്നുകൊണ്ട് ആശിഖീങ്ങൾ ഈ പദ്യം ചൊല്ലിയിട്ടാണ് പൊട്ടിക്കരയുന്നത് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിൻ്റെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമുക്ക് ചേരാൻ തങ്ങളിലേക്ക് നമുക്ക് എത്താൻ നമുക്ക് ഏറ്റവും വലിയ മാധ്യമമാണ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മഹത്വം പറയുക കേരളക്കാരനായ മലബാറുകാരനായ عمر قاضي رضي الله عنه مت نبي صلى الله عليه وسلم تنگل پدیم چلیم بڑک ایرم بغند بند جی اپتت روضا شریف اللہ مادرگل ترک اپتت لے عمر قاضي رضي الله عنه مانا پاڑن مد حب النبي ومده خير العمل وعسى الاله به يبلغه العمل نبي صلى الله عليه وسلم دنگل سنه كغا ومده أبدت بغمان مده بر يغا أديتم خيرا يا عملان يتم بغمان مل عملان وعسى الإله به يبلغه العمل نبي صلى الله عليه وسلم دنگل محتم بر يندل മദ്ഹ പറയുന്നതിലൂടെ മഹബ്ബത്ത് വെക്കുന്നതിലൂടെ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അവിടുന്ന് ദൂരീകരിച്ചു കിട്ടും വലഹു ബിനൈലി ഷഫാഅത്തിൻ തഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് ആ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അവിടെ നിന്നതാ ഏറ്റവും വലിയ ശഫാഅത്തുൽ ഉദുമ ആ ശഫാഅത്തുൽ ഉദുമയുടെ അവകാശിയാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല ആ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാനും ആ തങ്ങളെ കൊണ്ട് ഗുണം കിട്ടാനും ഏറ്റവും വലിയ കാരണമാണ് അതിനുള്ള പരിഹാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പാടലും അവിടുത്തെ ബഹുമാനം പറയലും അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ നിലക്ക് വലിയ മഹത്വമുള്ള പുണ്യമുള്ള വളരെ മഹത്വമുള്ള സദസ്സാണ് അതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങളുടെയും മഹാന്മാരുടെയും പൊരുത്തത്തിലും അംഗീകാരത്തോടുകൂടിയും ഇതുപോലത്തെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നത് കാരണം അത് നമുക്ക് നമ്മുടെ ദുന്യവിയായ ഉഹ്റവിയായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കിട്ടാൻ അതിനേറ്റവും വലിയ കാരണമാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളെ ലോകത്തേക്ക് അയക്കപ്പെട്ടത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ
وما أرسلناك إلا رحمة للعالمين ഈ ലോകത്തേക്ക് മുഴുവനും കാരുണ്യമാണ് ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് ആലം എന്ന് പറഞ്ഞാൽ എന്താണ് മാസിവൽ ബാരി അല്ലാഹു അല്ലാത്ത എല്ലാം ആ അല്ലാഹു അല്ലാത്ത എല്ലാത്തിനും പറയുന്ന പേരാണ് ആലം ലോകം എന്നുള്ളത് ഈ ലോകത്തേക്ക് മുഴുവനും കാരുണ്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം കുടിക്കുന്ന വെള്ളം നാം കഴിക്കുന്ന ഭക്ഷണം നാം ശ്വസിക്കുന്ന വായു നാം ആസ്വദിക്കുന്ന വെളിച്ചം അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച എല്ലാമെല്ലാം ഇവിടെ ലഭിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് ആ തങ്ങൾ അതിന് കാരണമാണ് സൂര്യനെ പടക്കാൻ കാരണം തങ്ങളാണ് ചന്ദ്രനെ പടക്കാൻ കാരണം തങ്ങളാണ് ഭൂമിയെ പടക്കാൻ കാരണം തങ്ങളാണ് ആകാശത്തെ പടക്കാൻ കാരണം തങ്ങളാണ് അങ്ങനെ ലോകത്തുള്ള സർവ്വതും ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക് ഓ നബിയേ തങ്ങളെ പടച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു ഗോളങ്ങളെയും നമ്മൾ പടക്കില്ലായിരുന്നു ആകാശത്തെ പടക്കില്ലായിരുന്നു ഭൂമിയെ പടക്കില്ലായിരുന്നു സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ഒന്നിനെയും നമ്മളെ പടക്കില്ലായിരുന്നു എല്ലാം ഇവിടെ സൃഷ്ടിച്ചത് എല്ലാം ഇവിടെ പടച്ചത് അത് തങ്ങളെ പടച്ച ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അതാണ് വമ അർസൽനാക ഇല്ല റഹ്മത്തിൽ ലാലമീൻ എന്ന് പറഞ്ഞതിന്റെ മാന ഇവിടെ എല്ലാം ഉണ്ടായത് തങ്ങളെ കൊണ്ടാണ് ഭൂമിയുണ്ടായതും അതിലുള്ള സർവവസ്തുക്കളും ഉണ്ടായതും അതിലുള്ള ഭക്ഷ്യവസ്തുക്കളും ജീവികളും അതുപോലെ തന്നെ എല്ലാമെല്ലാം ഇവിടെയുള്ള വെള്ളവും സസ്യങ്ങളും മുഴുവനും ഉണ്ടായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതിന് കാരണമാണ് ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ പവിത്രമായ മംഗൂസ് മൗലിദ് നമ്മൾ പാടാറില്ലേ അന്ത ഉമ്മുൻ അം അബൂ മറഐന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സീദി ഖൈറൻ നബിയ സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ أبطهي والحبيب العربي صحابة مُتَّنِبِ صلى الله عليه وسلم دَنْغَلَ بِسَمْبُودِنَ مْجَيْدِ النَّدِ فِدَاكَ أَبِي وَأُمِّي يَا رَسُولَ اللَّهِ بِأَبِي أَنْتَ وَأُمِّي يَا رَسُولَ اللَّهِ وَنَبِيَهِ എന്റെ ബാപ്പയും ഉമ്മയും തങ്ങൾക്ക് ദണ്ഡമാണ് എന്റെ മാതാപിതാക്കൾ തങ്ങളെ തങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു നമ്മൾ പാടുന്നതോ നബിയേ നമ്മുടെ ബാപ്പയും ഉമ്മയും തങ്ങളാണ് ആ ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും നമുക്ക് കിട്ടിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയത് പോലത്തെ ഗുണം ലഭിച്ചത് പോലത്തെ ഗുണം ബാപ്പയിൽ നിന്നോ ഉമ്മയിൽ നിന്നോ നമുക്ക് ലഭിച്ചിട്ടില്ല മറഐന ഫീമാ ആ മാതാപിതാക്കളിൽ നിന്ന് തങ്ങളിൽ നിന്ന് ഗുണം ലഭിച്ചതുപോലെ അവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ആലങ്കാരികമായി പറഞ്ഞതല്ല ഇത് വെറുതെ പറയുന്നതല്ല ആത്മാർത്ഥമായ പറച്ചിലാണിത് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള പറച്ചിലാണിത് കാരണം എന്താണ് നമ്മുടെ ബാപ്പയും ഉമ്മയും ആ ബാപ്പയും ഉമ്മയും നമുക്കുണ്ടാകാൻ കാരണവും നമ്മുടെ ബാപ്പ ഉണ്ടാകാൻ കാരണം ഉമ്മയുണ്ടാകാൻ കാരണം അതിനും കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ തങ്ങൾ കാരണമായിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടായത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തേക്കാൾ നിങ്ങളുടെ മാതാപിതാക്കളേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവൂല അപ്പോൾ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയുള്ള എല്ലാം സർവതും സർവതും നമുക്ക് ലഭിച്ചത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മാത്രമാണ് ആ തങ്ങൾ അതിന് കാരണമാ
ആ തങ്ങളിലൂടെയാണ് സർവ്വതും നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ലഭിക്കാനുള്ളതും നമുക്ക് വിജയം വേണ്ടതും ഭൗതികമായ വിജയങ്ങളും പാരത്രികമായ വിജയങ്ങളും നാളെ ആഖിറത്തിലും നമ്മെ രക്ഷപ്പെടുത്താനുള്ളത് ആഖിറത്തിലും നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളത് അവിടെയും നമ്മെ കൈപിടിച്ചുകൊണ്ട് നമ്മെ ആനയിക്കാനുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈ والفريقين من عرب ومن عجمي അറബികളിലും അജമികളിലും നേതാവായ ഇഹലോകത്തും പരലോകത്തും നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മെ രക്ഷപ്പെടുത്താനുള്ളത്. ഹുവൽ ഹബീബുല്ലദീ തുർജ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖതഹമീ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും നമുക്ക് നമ്മെ രക്ഷപ്പെടുത്താനും നമുക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള ഷഫാഅത്തിന് അവകാശപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് മുഅ്മിനീങ്ങളെ നാം മുറുകെ പിടിക്കേണ്ടത്. ഒമയ്യക്കുൻ ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദുഫി അജാബിഹാ തജ്മി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായം ആ സഹായം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. എത്ര വലിയ പ്രതിസന്ധി ആയാലും എത്ര വലിയ പ്രതിസന്ധികളിൽ നമ്മൾ അകപ്പെട്ടു പോയാലും അവിടെ നിന്ന് മോചനം ലഭിക്കാൻ നമ്മൾ നമ്മെ മോചിപ്പിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാകും. സഹോദരന്മാരെ, സ്വഹാബത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അവരുടെ ജീവിതത്തിൽ ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ല. ഒരു യുദ്ധത്തിൽ വെച്ച് കണ്ണ് നഷ്ടപ്പെട്ടു പോയ സ്വഹാബി ആ കണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ചെല്ലുന്നു. ഡോക്ടറെ സമീപത്തേക്ക് ചെന്നതല്ല, ആശുപത്രിയിലേക്ക് ചെന്നതല്ല, ആ കണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഹബീബായ തങ്ങളെ സമീപത്ത് വന്നുകൊണ്ട് പറയുന്നു, നബിയേ എന്റെ കണ്ണൊന്ന് ശരിപ്പെടുത്തണേ. ആ കണ്ണ് യഥാസ്ഥാനത്ത് വെച്ചങ്ങ് തടവി കൊടുത്തപ്പോൾ കണ്ണ് പൂർവസ്ഥിതിയിലായില്ലേ? ഇങ്ങനെ ഏത് ആവശ്യങ്ങളായാലും ആ സ്വഹാബത്തിന്റെ ജീവിത കാലഘട്ടത്ത് അവർ മുഴുവൻ ആവശ്യങ്ങൾക്കും സമീപിച്ചിരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. തങ്ങൾ ഇടപെട്ടിരുന്നു, തങ്ങളെ സഹായം നൽകിയിരുന്നു. ഭൗതികമായ നിലക്കും സഹായം നൽകിയിരുന്നു, അഭൗതികമായ നിലക്കും സഹായം നൽകിയിരുന്നു. അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ കാലത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും സ്വഹാബത്ത് മുഴുവനും അതുപോലെ തന്നെയാണ്. അവർ ഏത് ആവശ്യങ്ങളും ഏത് കാര്യങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശപ്രകാരമാണ് സർവകാര്യങ്ങളും ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ച മഹാനാണ്. മദീനയെ വല്ലാതെ ഇഷ്ടപ്പെട്ട മഹാനാണ്. മറ്റു മൂന്ന് ഇമാമിങ്ങളും ലോകം സഞ്ചരിച്ചവരാണ്. അവരെ ഇൽമ കരസ്ഥമാക്കാൻ ലോകം മുഴുവനും ചുറ്റി നടന്നവരാണ്. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീന വിട്ടുപോയിട്ടില്ല. ആ മദീനയിൽ തന്നെ താമസമാക്കി. അവിടുത്തെ ഇൽമിന് ഒരു കുറവും സംഭവിച്ചില്ല. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. പരിശുദ്ധമായ മദീനയിലെ ഹറമിൽ വെച്ച് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കാലിൽ ചെരുപ്പ് ധരിക്കാറില്ല. ശിഷ്യന്മാര് ചോദിച്ചു, എന്തേ നിങ്ങൾ ചെരുപ്പ് ധരിക്കാത്തത്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ശരീരം ആ ശരീരത്തെ ചുംബിച്ച് കിടക്കുന്ന മദീനത്തെ റൗളയുടെ മണ്ണുണ്ടല്ലോ,
ഏറ്റവും ഭാഗ്യമുള്ള മണ്ണാണ്, ഏറ്റവും ബഹുമാനമുള്ള മണ്ണാണ്. ആ ബഹുമാനമുള്ള ഷറഫുള്ള ഭാഗ്യം ലഭിച്ച മദീനയിലെ റൗദ ഷരീഫിന്റെ അകത്തുള്ള ഹബീബായ തങ്ങളെ ചുംബിച്ചു കിടക്കുന്ന മണ്ണിൽ ചെരുപ്പിട്ട് ചവിട്ടാൻ ഈ മാലിക്കിനെ കൊണ്ട് കഴിയില്ല. പറയുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ രാത്രിയും കടന്നുറങ്ങിയിട്ടില്ല. ഇല്ല റായിത്തു ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വറക്കിൽ മുഴുവനും ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ രാത്രിയും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയ ഉറക്കിൽ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ എത്രയോ ഇമാമിങ്ങളും സ്വഹാബത്തും താബിഈങ്ങളും മഹാന്മാരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും അവിടുത്തെ നിർദ്ദേശം അനുസരിക്കുകയും ആ നിർദ്ദേശപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്തവരാണ് ഈ കാലഘട്ടത്തും അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്നവരുണ്ട്, തീരുമാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം, തങ്ങളുടെ ഇടപെടൽ അതെപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ തങ്ങളെ മഹബത്ത് വെക്കുന്നവർക്ക്, തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഇപ്പോഴും അവിടുത്തെ സ്നേഹം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ആയുധമേതാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തമാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തമാണ്, മഹാനായ സയ്യിദന മുഖ്താർ തങ്ങളവരെ ഓർമ്മപ്പെടുത്തിയില്ലേ? അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പാപ്പയായ നമ്മൾ അനുസ്മരിക്കുന്ന മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ഒരു വലിയ മഹാനാണ് എന്നുള്ളതിൽ സംശയമില്ലല്ലോ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണെന്നതിൽ സംശയമില്ലല്ലോ. ഒരാളെയും ലോകത്ത് ഭയപ്പെടാത്ത മഹാനാണ്. അല്ലാഹുവിനെയല്ലാതെ മറ്റൊരാളെ മുന്നിലും തലകുനിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഇബാദത്തിന്റെയും ഏറ്റവും വലിയ ഇൽമിന്റെയും ഏറ്റവും വലിയ മഹത്വത്തിന്റെയും ഉടമയായിരുന്നു ആ തങ്ങളവരകൾ. ഏത് സദസ്സിൽ ചെന്നാലും ഏത് പരിപാടിയിൽ ചെന്നാലും അവിടുന്ന് ചെയ്യാറുള്ള ഒരു വസീയത്തുണ്ട്, മക്കളെ നിങ്ങളൊരു ശൈഖിന്റെ പിന്നാലെയും പോകണ്ട, ഒരു തരീഖത്തിന്റെ പിന്നാലെയും നിങ്ങൾ പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, തങ്ങളെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, അധികരിപ്പിച്ചോ, ആ തങ്ങളെ നിങ്ങൾ ശൈഖായി വെച്ചോ. സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ, സ്വലാത്ത് പതിവാക്കിയാൽ ആ സ്വലാത്ത് നിങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. ഈ